Yes, KTS Padannayil Antharichu Vaarthayilekku namukku povendathu Nadakalothunnum cinemayil ethiya adeham നേരത്തെ ഷാനി സൂചിപ്പിച്ചത് പോലെ ഒരു ചെറിയ കടയിട്ട് അവിടെയും സജീവമായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അനൂപ് ശ്രീധരനിലേക്ക് നമുക്ക് പോകാം. അനൂപ്, 88 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്, എങ്കിൽ പോലും എന്താണ് പെട്ടെന്ന് മരണത്തിലേക്ക് എത്തിയത്? അനൂപിലേക്ക് നമുക്ക് വരാം. കെടിഎസ് പടന്നയിൽ എന്നതിന്റെ മുഴുവൻ പേര് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മൾ അദ്ദേഹത്തെ എപ്പോഴും വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് പടന്നയിൽ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്, കെ ടി സുബ്രഹ്മണ്യൻ പടന്നയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അനൂപ്, എന്താണ് പെട്ടെന്ന് ഈ മരണത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? വീണ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇന്ന് രാവിലെ ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കടവന്ത്ര രാജീവ് ഗാന്ധി ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത്. 1947 ഏഴാം ക്ലാസ്സിൽ വെച്ച് സാമ്പത്തിക പരാധീനതകൾ മൂലം പഠനം അവസാനിപ്പിച്ച് നാടകരംഗത്തേക്ക് കലാരംഗത്തേക്ക് വന്നയാളാണ് കെ ടി എസ് പടന്ന. കുട്ടിക്കാലത്ത് കോൽക്കളി, ഉടുക്കുകെട്ട് തുടങ്ങി നിരവധി കലാപരിപാടികളിൽ പങ്കെടുത്തിരുന്നു. ചെറുപ്പം മുതൽ സ്ഥിരമായി നാടകങ്ങൾ വീക്ഷിച്ചു. നാടകത്തിൽ അഭിനയിക്കാൻ നിരവധി പേരെ താല്പര്യമറിയിച്ചെങ്കിലും നടനാകാനുള്ള രൂപം പോരാ എന്ന് പറഞ്ഞ അവസരങ്ങൾ നിഷേധിക്കുകയായിരുന്നു. ആ വാശിയിൽ അദ്ദേഹം നാടകൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നാടക നടനാകുന്നത്. 1956 വിവാഹതല്ലാൽ എന്നതായിരുന്നു ആദ്യ നാടകം. 1957 സ്വയം എഴുതി തൃപ്പൂണിത്തുറയിൽ കേരളപ്പിറവി എന്ന നാടകം അവതരിപ്പിച്ചു. ചങ്ങനാശ്ശേരി ഗീത, കൊല്ലം ട്യൂണ, വൈക്കം മാളവിക, അറ്റിങ്ങൽ പത്മശ്രീ തുടങ്ങി നിരവധി ഗ്രൂപ്പുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ത്രീമൻ, ആർമി തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ഇപ്പോൾ മൃതദേഹം കടവന്ത്ര രാജീവ് ഗാന്ധി ആശുപത്രിയിലാണ് ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വീണ, അപ്പോൾ ഓർക്കേണ്ടത് ഏതാണ്ട് 70 വർഷത്തോളം നീളുന്ന കലാസബരിക്ക് കൂടിയാണ് അവസാനമാകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതാണ്. അവസാന കാലത്തേക്കാണ്, ഏതാണ്ട് ഒരു 20 വർഷം മുൻപാണ് രാജസേനൻ അദ്ദേഹത്തെ കണ്ടെത്തുന്നതും ഒരു നാടകം കണ്ട് അദ്ദേഹത്തെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നതും. അനിയൻ ബാവ, ചേട്ടൻ ബാവ, എല്ലാ സിനിമകളിലും അദ്ദേഹം വളരെ സജീവമായ സാന്നിധ്യമായിരുന്നു. ഒരുപാട് ടെലിവിഷൻ ടെലിവിഷൻ സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ടെലിവിഷൻ സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴും നാടകങ്ങളിൽ സജീവമായിരുന്നു. നാടകങ്ങളിൽ നിന്ന് കിട്ടുന്ന കാണികളുടെ പ്രതികരണം അങ്ങേയറ്റം പ്രചോദിപ്പിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവസാന നിമിഷം വരെ കലയ്ക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തി കൂടിയായിരുന്നു കെ ടി എസ് പടന്നയിൽ. നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ ശാരീരിക പരിമിതികൾ തന്നെ കരുത്താക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു അഭിനയ ശൈലിയിലേക്കാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ പല്ലില്ലാത്ത ചിരിയാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഓർമ്മയുണ്ട്. നമ്മുടെ വീട്ടിലൊരു അപ്പൂപ്പനെ പോലെയായിരുന്നു അദ്ദേഹം, അല്ലേ? ശരിയാണ്. എല്ലാ തരം റോളുകളും അവർ ഒരു കോമഡി അത്രയും ഇതാക്കാനായി അത്തരത്തിലുള്ള റോളുകളെല്ലാം ഏറ്റെടുത്ത് അദ്ദേഹം ചെയ്തിരുന്നു. പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു 50 വർഷത്തോളം അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു. വൈക്കം മാളവിക, ചങ്ങനാശ്ശേരി ഗീത, കൊല്ലം ട്യൂണ, ആറ്റിങ്ങൽ പത്മശ്രീ, ഇടക്കൊച്ചി സർഗചേതന തുടങ്ങി ഒട്ടേറെ സമിതികളിൽ കെ ടി എസ് പടന്നയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ദിവസം 3 നാടകങ്ങൾ വരെ കളിച്ച കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ന് അദ്ദേഹം അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ ഓർത്തെടുത്ത് നമ്മൾ കേട്ടു. അന്ന് ഉറക്കമില്ലാതെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടുന്ന ഒരു കലാസബരിയുടെ കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ച് സിനിമാ സംവിധായകൻ രാജസേനൻ അദ്ദേഹത്തിന്റെ ഒരു നാടകം കാണുന്നത്. അങ്ങനെ അദ്ദേഹം അനിയൻ ബാവ, ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലൂടെ, അതൊരു വലിയ ഹിറ്റ് കൂടിയായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ, ആദ്യമായി സിനിമയിലെത്തി. ആ പടം ഹിറ്റായതോടുകൂടി പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല. ഒരുപാട് സിനിമകളിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തി കെ ടി എസ് പടന്നയിൽ. വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം, ആ സിനിമയിലാണ് നേരത്തെ വീണ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്ന ഒരു ആ ഒരു ഡയലോഗ്, അത് ഭയങ്കരമായിട്ട് അതിനെക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുറെ ഡയലോഗുകൾ ആ സമയത്ത് ഇറങ്ങിയ സിനിമകളിൽ വളരെ സജീവമായി മുഴുനീള കഥാപാത്രങ്ങൾ ഒട്ടേറെ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മിക്ക ഡയലോഗുകളും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ആളുകൾ ഏറ്റുപറയുകയും ഒക്കെ ചെയ്തിരുന്ന ഡയലോഗുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു കഥാപാത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ പോലും ഒരു വയസ്സായ ഒരാൾ ചെയ്യുന്ന കഥാപാത്രം എന്ന രീതിയിലൊരു ആ തരത്തിലൊരു ഇമേജ് ഒന്നും സൂക്ഷിക്കാതെ എല്ലാ തരത്തിലുമുള്ള കഥാപാത്രങ്ങളെ, അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ സിനിമകളിൽ പോലും അദ്ദേഹം ആദ്യം ചിരിപ്പിക്കുകയും പിന്നെ നമ്മളെ കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെ? വാർദ്ധക്യത്തോടുള്ള ആളുകളുടെ പ്രതികരണത്തെ ഒക്കെ കാണിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രക്ഷാധികാരി ബൈജു, കുഞ്ഞിരാമായണം, അതുവരെയൊക്കെയും സജീവമായി നിന്നിരുന്നു അദ്ദേഹം ഈ അടുത്ത കാലത്തും. അതായത് എല്ലാ കാലത്തും ഇറങ്ങിയ സിനിമകളുടെ ഭാഗമായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സിനിമയിലേക്ക് വന്ന ശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അഭിനയശേഷി കൊണ്ടും
പ്രത്യേകമായ ശൈലി കൊണ്ടും അദ്ദേഹം നമ്മുടെ മനസ്സ് തൊടുകയായിരുന്നു.